നമസ്കാരം ഗിരിശേട്ടാ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബസിന്റെ പുറയിലുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പൊ ഇന്ന് എന്താണ്, ഇന്നൊരു കോടതി വിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ കേട്ടു, എന്താണ്? ബസ് പിടിച്ചതിന് ശേഷം ഹൈക്കോടതിയിലെ രണ്ട് ഉത്തരവും പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിലെ ഒരു ഉത്തരവും ഉണ്ടായി വണ്ടി വിട്ടുകൊടുക്കുക. അതിനെ എങ്ങനെ മറികടക്കാം എന്ന ഉദ്ദേശത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഒളിച്ചു കളിക്കുക, വേറൊന്നുമല്ല ഒളിച്ചു കളിക്കുക. കൃത്യമായ ഉത്തരവ് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അവര് അതിന് ചെയ്യുന്നത് ചെയ്യട്ടെ, അല്ലാതെ നമുക്ക് അതിൻ്റെ അതൊന്നും ചെയ്യാനില്ല. അവര് പരമാവധി അടുത്ത ദിവസങ്ങളിൽ വരുമല്ലോ, നമുക്ക് അതിൻ്റെ നോക്കാം. ഓക്കെ, എന്തായാലും ഇന്ന് ഇന്നത്തെ കോടതി വിധി എന്താണ്? ശരിക്കും പറഞ്ഞാൽ വണ്ടി പിടിച്ചപ്പോ ഉണ്ടായിരുന്ന സംഭവങ്ങളൊന്നും, അതായത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവർ ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടില്ല എന്ന്. അത് അവർക്ക് ചെയ്തു എന്ന് അവരെന്ത് പറഞ്ഞാലും അത് കോടതിയെ അവർ ബോധ്യപ്പെടുത്തിയാൽ മതി, നമ്മളെ ബോധ്യപ്പെടുത്തണ്ട. കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ കോടതി നമ്മളോട് പറയും അവർ ഇന്ന ഇന്ന സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളത് ഇല്ലാതെ ഞാൻ ചെന്നിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ എനിക്ക് പറ്റിയാൽ, കഴിഞ്ഞ തവണ അന്നിരുന്ന ആർടിഒ എന്നോട് പറഞ്ഞു ആ പോയ സാധനം ഞാൻ നിനക്ക് വാങ്ങി തന്നോളാം, നീ ഇപ്പൊ വണ്ടി വാങ്ങി പോകാൻ പറഞ്ഞു. അപ്പൊ അത് ഞാനത് കേട്ടു, കാരണം ആ മനുഷ്യനൊരു ബഹുമാനം ഉണ്ടായിരുന്നു. കാര്യം എല്ലാത്തിന്റെയും സൂത്രധാരൻ അദ്ദേഹമാണെന്ന് എനിക്കറിയാം, അറിയാൻ പോലായില്ല, പക്ഷെ എങ്കിലും ആ ഒരു ബഹുമാനത്തിന് ഞാൻ പോയതാണ്. പക്ഷെ പിന്നെ പുള്ളി ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. നമ്മള് ബ്ലേഡുകാരൊക്കെ വിളിക്കുമ്പോൾ നമ്മളൊക്കെ പണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്, ഫോൺ എടുക്കാതെ നിൽക്കുന്നില്ല, പുള്ളി ഫോൺ എടുക്കരുത്, നമ്പർ മാറി വിളിച്ച് എടുപ്പിക്കാനൊക്കെ അറിയാം, പക്ഷെ പുള്ളി തരാന്നൊക്കെ പറഞ്ഞതാണ്. പുള്ളി അങ്ങ് അങ്ങ് നൈസായിട്ട് അങ്ങ് സാലഡ്, പുള്ളിക്ക് ആവശ്യം ആ വണ്ടി അവിടുന്ന് ഞാൻ ഗേറ്റിന്റെ വെളിയിൽ ഇറക്കണം, അത് അതായിരുന്നു പുള്ളിന്റെ ആവശ്യം. അത് ഞാൻ ഇറക്കിയപ്പം പുള്ളി വിജയിച്ചു. എനിക്ക് നഷ്ടപ്പെട്ടത് പോകുന്നു, എനിക്ക് ആരോടും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇത്തവണ ആ തെറ്റ് എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് എന്താ ചുരുക്കം പറഞ്ഞാൽ കടിച്ച പാപ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന ഒരു രീതി എന്ന് വേണം പറയാം അല്ലെ? അങ്ങനെ ആർക്കും എന്തും പറയാം, എന്തും പറയാം പറയാനാണ്. അവർ ഉദ്യോഗസ്ഥരാണ്, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ അവര് അവരുടേതായ മാന്യത കീപ്പ് ചെയ്യണം. റെസ്പെക്ട് കൊടുത്താലേ റെസ്പെക്ട് കിട്ടത്തുള്ളൂ. ഗിവ് ആൻഡ് ടേക്ക് എന്ന് ഞാനും പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് തീരെ ഇല്ലാത്ത ഒരു സമൂഹമായി പോയി, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ എംപിഡിക്കാര്. അപ്പൊ എന്തായാലും താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ ഇറക്കാനൊക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ, വന്നാലും ഞാനിപ്പോ വെയിറ്റ് ചെയ്യാം, ഒരു 10 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് പിന്നെ രക്ഷയില്ലെങ്കിൽ പോകുമല്ലോ, മാർഗമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക്സ് ഉണ്ട്. അപ്പൊ എന്തായാലും കണ്ടില്ലേ, റോബിൻ ഗിരീഷ് എന്ന വ്യക്തി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ കോടതിയുടെ ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ എന്തായാലും വണ്ടി ഇനിയും ഇൻസ്പെക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷമുണ്ട്, സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത കേൾക്കാൻ അതെ ഇടയാകട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിടിയുന്നാണ് ഇങ്ങനൊരു കാര്യം വിളിച്ചു പറഞ്ഞത്. കാരണം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ.